ഹലോ, അസ്സലാമു അലൈക്കും. മന്നൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈലാഞ്ചിയുടെ റെസിപ്പിയാണ്. പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പോൾ നമ്മളിന്ന് ടിൻ മൈലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അഥവാ പാട്ട മൈലാഞ്ചി എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിലെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ളൊരു മൈലാഞ്ചിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ദേ ഇതുപോലൊരു ടിൻ എടുത്തിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ പൗഡർ മേടിച്ചതിൻ്റെ ടിന്നാണ്. നമ്മൾ ഓട്സ് മേടിക്കുമ്പോഴും പിന്നെ സർലാക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ടിന്നാണ്. അപ്പോൾ ഈ ടിന്നാണ് നമ്മൾ ഈ മൈലാഞ്ചി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ അല്ല, ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് തേയിലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആളെണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊടികളുടെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര എടുക്കുമ്പോഴത്തേന് നല്ല കറുത്ത ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ ടിന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 4 ചുറ്റിനും നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ആദ്യം കാണിച്ച ടിന്ന് ഫസ്റ്റ് ടൈം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്ത ടിന്നാണ്. ഇതിൻ്റെ 4 ചുറ്റിനും നമുക്ക് ഇതൊന്ന് ഇതറി കൊടുക്കാം. നടുക്ക് ഒരു ഗ്ലാസ് നമുക്ക് വെക്കണം, അതിന് സ്പേസ് ഇടുക. അപ്പോൾ ദേ ഞാൻ ആ മിക്സ് ഈ ടിന്നിലോട്ട് 4 ചുറ്റിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നടുക്ക് ഇരിക്കുന്ന ആ സ്പേസിലോട്ടാണ് നമ്മൾ ഈ ഗ്ലാസ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതാ ഈ ഒരു കളറിലൊക്കെ ഗ്ലാസ് ഇരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇനി ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. ഇതേ അപ്പോൾ നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം. ഇതേ അപ്പോൾ ഞാനിവിടെ ഈ ടിന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കും. അതായത് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കുഴിവുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ കിണ്ണമെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ഒരു പരന്ന പാത്രമാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തീ വെച്ചു കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഇതേ ഞാനിവിടെ ഈ ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേനും ചെറിയ ചെറിയ കുമിളകൾ വന്ന് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ആവിയിൽ നിന്ന് ഊറി ഇറങ്ങുന്ന ആ വെള്ളമാണ് ഗ്ലാസ്സിലോട്ട് വീഴുന്നത്. ആ വെള്ളം കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച വെള്ളത്തിൽ ഇതേ ചെറിയ ചെറിയ കുമിളകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ മാക്സിമം കുഴിവുള്ള പാത്രം തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആവിയൊന്നും പുറത്തു പോകത്തില്ല. ഇതേ അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചൂട് മാറിയതിന് ശേഷം ഈ മുകളിലെ പാത്രം എടുത്ത് മാറ്റാൻ നോക്കുക. ഞാനിവിടെ പെട്ടെന്നാണ് എടുത്തത്. ചൂട് മാറിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതേ ഇത്രയും നീരാണ് നമുക്ക് മൈലാഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത്. ഇത് നമ്മൾ ആ നടുക്ക് വെച്ച ഗ്ലാസ്സിലോട്ട് ഈ വെള്ളം ചൂടാകുമ്പോഴത്തേനും ഇതിൻ്റെ ആവി ഇറങ്ങി ഇത്രയും വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ മെഹന്തിയുടെ
മിക്സിന് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ലൂസാവാനും പാടില്ല, ഓവറായിട്ട് കട്ട് ചെയ്യാനും പാടില്ല. നമ്മുടെ നഖത്തിന് ഇടാൻ പാകത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ വെള്ളം തയ്യാറാക്കി എടുക്കുമ്പോഴത്തേനും കുറച്ച് കൂടുതലും ആ ഒരു നീര് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇടാൻ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രം മൈദപ്പൊടി ചേർത്ത് അതിൽ നിന്നും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്കിത് കയ്യിലോട്ട് നഖത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ ഞാനിവിടെ നമ്മുടെ മെഹന്തി നഖത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഈർക്കിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് ഇളക്കി കളയുക. ഞാനിത് നൈറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. കാലിൻ്റെ നഖത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇളക്കിക്കളയുക. ഞാൻ നൈറ്റ് ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണിത് ഇളക്കി കളഞ്ഞത്. നമ്മുടെ കുഴിനഖത്തിനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു മൈലാഞ്ചിയാണ്, നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ ദേ അത്യാവശ്യം നല്ലൊരു നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡാർക്കായിട്ട് നിറം വേണമെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം കൂടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു മെഹന്തിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.